പ്രേമലേഖനാണെന്ന് വിചാരിക്കാം. എനിക്കെന്താ അവൾ എഴുതാൻ? നോ എക്സ്ചേഞ്ച്. എന്റെ കത്ത് നീ വായിക്കുന്നു, നിന്റെ കത്ത് ഞാനും. ആ പ്രിയപ്പെട്ട എബിക്ക്, വല്ലപ്പോഴും ഒരിക്കലും ഒരു കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാമല്ലോ അല്ലേ? അല്ലേ, ഇന്നലെയാണ് ഡാഡിയുടെ കൂടെ ഡൽഹിയിൽ എത്തിയത്. പണ്ടൊക്കെ ഡൽഹി ഒരു വലിയ കൗതുകമായിരുന്നു, ഇപ്പൊ അതുമില്ല. ഇന്നലെ രാത്രി കുറെ നേരം ഡാഡിയും ഞാനും എബിയെ കുറിച്ച് സംസാരിച്ചു. ഡാഡിയാണ് പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ല എന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോണി. എബിയെ കുറിച്ച് സംസാരിച്ചു. ഡാഡിയാ പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലെന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോനയ്ക്ക് കഴിയാതെ വരില്ലെന്ന്. ഒരുപക്ഷേ എബിയുടെ മനസ്സിലുള്ളതുപോലെ സോനയുടെ മനസ്സിലും അതേ തോന്നലുണ്ടായിക്കൂടുന്നില്ലല്ലോ. പ്രേമമെന്ന് പറയുന്നത് അങ്ങനെയാണ് എബി. ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എബിയുടെ മനസ്സെന്തെന്നറിയാൻ സോനയ്ക്ക് കഴിഞ്ഞു. അതുപോലെ എബിക്കും കഴിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. എല്ലാം തുറന്നു പറയും സോനയോട്. ഞാൻ
പോവാണോ? അത് കൊള്ളാമല്ലോ. പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി ഈ കോച്ചിങ് ക്യാമ്പ്? പെട്ടെന്ന് ഉണ്ടായതല്ല പാപ്പ, നേരത്തെ സെലക്ഷൻ കിട്ടിയിരുന്ന. നീണ്ടു നീണ്ടുപോയി ഇപ്പൊ ആയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആകെ 3 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും ഇപ്പൊ നീ പോണ പ്രശ്നമില്ല. ഇതിപ്പോ എന്റെ കോഴ്സ് കഴിഞ്ഞല്ലേ, ഇത് ലാസ്റ്റ് ചാൻസാ, എനിക്ക് പോണം. എന്നാലും ഇവളുടെ കല്യാണല്ലേ ബി, നാളെ മനസ്സ് ചോദ്യം, പിന്നെ ആകെ 10 ദിവസം പോലും ഇല്ല. അതിനിടയ്ക്ക് അവൻ പോവാന്ന് പറഞ്ഞ. അതിപ്പോ രണ്ടും ഒരുമിച്ചായാലും ഞാനെന്ത് ചെയ്യാനാ? രണ്ടും ഒരുമിച്ചായെങ്കിൽ ക്യാമ്പിന് പോണ്ടാൻ തീരുമാനിച്ച പോരെ. ഇനി ഇപ്പൊ പോവാതിരുന്നാ ശരിയാവില്ല. ഈ സമയത്ത് നീ പോവാന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ? അത് താനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കായിരുന്നു ഞാൻ. കത്തുകൾ ഇനിയും കുറെ പോസ്റ്റ് ചെയ്യാനുണ്ട്, വിളിക്കേണ്ടവർ ബാക്കി. ഒക്കത്തിനും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളല്ലേ താൻ. അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇവൻ ഇല്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരെന്താ കരുതുക? ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ. നീ എന്താ ഇങ്ങനെ റഫായി സംസാരിക്കുന്നേ? പോണ്ടാന്ന് പറഞ്ഞ പോണ്ട. ഇനിയിപ്പോ നിങ്ങളൊക്കെ എതിർത്താലും എനിക്ക് പോകാണ്ട് പറ്റില്ല. ഇവളെന്താ കുന്തം മെഴുകുന്ന പോലെ നിൽക്കുന്നേ? ഇവള് പറയട്ടെ, കുഞ്ഞുനാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടയോ എന്ന് ഇവള് തന്നെ പറയട്ടെ. അവന് പോണെന്നാണെങ്കിൽ പോയിക്കോട്ടെ. ഇതിപ്പോ കൊണ്ടാലാണ്ട് പറഞ്ഞ പോലെ ആയല്ലോ. ഇവക്കും ഇത് എന്ത് പറ്റി? ഞാൻ പോണം സോന, പോകുന്നതാ ഇപ്പൊ നല്ലത്. എവിടെയാ ഇല്ലാത്ത കോച്ചിങ് ക്യാമ്പ്? അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത്. നിന്റെ കല്യാണം കഴിഞ്ഞ് നീ പോകുന്നവരെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറിയിക്കണം. മാറി നിന്നേ പറ്റൂ. അതെവിടെയായാലും തോന്നുമ്പോ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ദൂരത്ത്. ഫൈനൽ ബികോമിനുണ്ടായിരുന്ന അനൂപിപ്പോ ദാവങ്കരിയില ഏട്ടന്റെ അടുത്ത്. അഡ്രസ് ഉണ്ട് കയ്യില്. ഇനി ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് പഴയ സോനയും എനിക്ക് പഴയ എബിയും ആകാൻ കഴിയാതെ വന്നേക്കും. അത് വേണ്ട. കൂട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും ഒരു തമാശ കേൾക്കുന്ന പോലെ നമ്മൾ ചിരിച്ചു തള്ളിയില്ലേ? ഇനിയും നമുക്കതിന് കഴിയും. നിന്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും മമ്മിയും നമ്മൾ വളർന്നിട്ടും നമുക്കെല്ലാ ഫ്രീഡവും തന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടല്ലേ? അതെന്നും അങ്ങനെ തന്നെ മതി. അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നമ്മളല്ലാതെ മാറൂല്ലേ? അതിന് നീ പോണോ? നീ പോണോ? നിന്നെ ഞാൻ യാത്രയാക്കുന്നതിൽ എനിക്കിഷ്ടം. നീ എന്നെ യാത്രയാക്കുന്ന അതിന് നീ സമ്മതിക്കണം. സമ്മതിക്കണം സോന. നാളെ പള്ളിയിലെ മനസ്സോരം കഴിഞ്ഞ പിന്നെ ഞാൻ പോകും. അന്ന് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് യാത്ര അയച്ച പോലെ നാളെ നീയും എന്നെ യാത്രയാക്കണം. വേണ്ട, ഒന്നും പറയരുത്. കുട്ടിക്കാലം മുതൽ പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക്? ഈ ജന്മം മുഴുവൻ ഓർക്കാം. ഇനി നമുക്ക് അത് മതി. അത് മതിയടാ.